മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ഞാൻ ഭാരതത്തിലെ ഈശ്വരവൃക്ഷം, നമ്മുടെ അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മാതമസി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ, യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ എന്നുള്ളത് ബയോകെമിസ്ട്രിയിലൂടെ വിവരിക്കാൻ ശ്രമിച്ചു. നല്ല പ്രതികരണമാണ് ഉണ്ടായത്. രാത്രി നല്ല ഉറക്കത്തിലും ചിലർ എന്നെ വിളിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പാർട്ട് വണ്ണാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തുമ്പോൾ അത് ദഹിക്കുന്ന പ്രക്രിയ, അത് അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയ, ഇതെല്ലാം ഞാൻ ഇന്നലെ വിവരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചില കാര്യങ്ങൾ കൂടി വിവരിക്കുന്നു. നമ്മളുടെ ഈ രക്തം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് 14 തരത്തിലുള്ള ബഫർ സിസ്റ്റത്തിലൂടെയാണ്. നമ്മുടെ ശരീരം 37.3 ഡിഗ്രി ടെമ്പറേച്ചറിൽ നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കുറേ ഓടിയാൽ ടെമ്പറേച്ചർ കൂടും. ആ കൂടിക്കഴിഞ്ഞാൽ ഉടനെ അത് താഴ്ത്താനായിട്ട് നമ്മൾ വിയർക്കും. അപ്പോൾ വിയർത്ത് ടെമ്പറേച്ചർ നോർമലാക്കും. അതൊരു ബഫർ സിസ്റ്റം പോലെ നിൽക്കുകയാണ്. ബഫർ സിസ്റ്റത്തിൻ്റെ കോമ്പൗണ്ടല്ല, പ്രവർത്തനത്തെയാണ് ഞാൻ പറഞ്ഞത്. നല്ല തണുപ്പുള്ള പ്രദേശത്ത് ആർട്ടിക് ഓഷനിലായിരുന്നു ഞാൻ ഒരു വർഷം ഉണ്ടായിരുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ. ഇവിടെ -70°C ടെമ്പറേച്ചർ വരും. -70°. ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് തണുക്കും. തണുക്കുമ്പോൾ നമ്മളിങ്ങനെ വിറയ്ക്കും. എന്തിനെ വിറയ്ക്കണേ അറിയാം? വൈബ്രേഷൻ കൊണ്ട് എനർജി റിക്കൂപ്പ് ചെയ്യാനാണ്. അപ്പോൾ ശരീരം തന്നെ ടെമ്പറേച്ചർ മാനേജ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ 14 ബഫർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അത്ര അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണെന്നറിയാമോ? നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് തിന്നുന്നത്, ഇതൊക്കെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആറ്റം ബോംബ് മാതിരിയാന്നാ പറയുക. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ഒരു ഗ്ലാസ് ആപ്പിൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ അതിലെ അസിഡിറ്റി, ചെറുനാരങ്ങയൊക്കെ കഴിക്കുമ്പോൾ എന്താ ഹയർ അസിഡിറ്റി ഉള്ളത്, ചിലപ്പോൾ ഉപ്പ്, വളരെ കൂടുതൽ ഉപ്പ്. ഇതൊക്കെ ബാലൻസ് ചെയ്യണം ശരീരത്തിൽ. നല്ല രീതിയിൽ ബാലൻസ് ചെയ്തില്ലെങ്കിൽ ശരീരത്തിലെ PH പോകും, പ്രവർത്തനം പോകും. നമ്മൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളമോ അതല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ വെള്ളമോ കുടിക്കും, അത് ജ്യൂസോ കുടിക്കുമ്പോൾ അതിലുള്ള പൊട്ടാസ്യം, ആ പൊട്ടാസ്യം എന്ന മിനറൽ എത്ര ശക്തമായിട്ട് ശരീരം അത് മാനേജ് ചെയ്യണമെന്നറിയും. 4 യൂണിറ്റിൽ താഴെയാണ് രക്തത്തിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്ത ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യില്ല. 8 യൂണിറ്റിൽ കൂടുതലാണ് പൊട്ടാസ്യമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യില്ല. അപ്പം ഈ 4-നും 8-നും ഇടയ്ക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവ് നിലനിർത്താം. ഈ പൊട്ടാസ്യം കുറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മൊത്തം പോയി, പിച്ചും പെയ്യും നമ്മൾ പറയും. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് എത്ര കൃത്യമായിട്ട് നിർത്തണം, അതെങ്ങനെയാണ് ശരീരം നിർത്തുക? ആ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു ഇനോർഗാനിക് മിനറലാണ്. ആ മിനറൽ അബ്സോർബ് ചെയ്യുകയും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആ വിവേചന ശക്തിയാണ് അകത്തുള്ളത്. മെഗ്നീഷ്യം വേണം, അയേൺ വേണം. ആ അയേൺ അബ്സോർബ് ചെയ്തിട്ട് ബോൺ മാരോയിൽ കൊണ്ടുപോയിട്ട് അതിനെ വലിയൊരു മോളിക്യൂളായിട്ടുള്ള ഹീമോഗ്ലോബിനാക്കി മാറ്റുകയാണ്. ആ ഹീമോഗ്ലോബിനിൽ ഫെറസ് അയേണാണ് ഓക്സിജൻ ശ്വാസകോശത്തിൽ സ്വീകരിക്കുക, എന്നിട്ട് ഫെറിക് അയേണായി മാറും. അത് തിരിച്ച് സെല്ലിൽ ചെല്ലുമ്പോൾ ഫെറിക് അയേൺ വീണ്ടും ഫെറസ് അയേണായി മാറും. അത് വീണ്ടും തിരിച്ചു വരും. ഈ അയേണിലെ ഫെറസും ഫെറിക്കും എന്ന അയോൺ ION അതാണ് ശ്വാസകോശത്തിലെ ഓക്സിജൻ എടുക്കുന്നത്. ഈ പൊട്ടാസ്യമായാലും സോഡിയം ആയാലും, സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കണ്ടമാനം കുറയും, സോഡിയത്തിൻ്റെ അളവ് അങ്ങോട്ട് കൂടിയാൽ ബ്ലഡ് പ്രഷർ കണ്ടമാനം കൂടും. ഇപ്പോൾ ഈ കഴിക്കുന്ന വ്യക്തി ഇത് വല്ലതും അറിയുന്നുണ്ടോ? പപ്പടവും തിന്നും, പിക്കിൾസും തിന്നും, എല്ലാം തിന്നും. ഇതെല്ലാം തിന്ന് ഇതൊക്കെ ശരീരം എത്ര ഭംഗിയായിട്ടാണ് ബാലൻസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓരോ വസ്തുവും അകത്തേക്ക് ചെല്ലുമ്പോൾ അകത്ത് അതിനെ മുഴുവനും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ. ഇന്നലെ ഞാൻ പറയണ്ടേ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴും പ്രോട്ടീൻ കഴിക്കുമ്പോഴും ഫാറ്റ് കഴിക്കുമ്പോഴും എത്രയാണോ അകത്തേക്ക് വന്നത് അത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകളാണ് വരുന്നത്. ഈ ഡൈജസ്റ്റീവ് എൻസൈമുകൾ വരുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള വെള്ളമില്ലാത്ത ഭക്ഷണം കഴിച്ചു വിചാരിക്കാം, കുറേ ബ്രെഡ് കഴിച്ചു വിചാരിക്കാം,
അപ്പോ വെള്ളമില്ല, ഉടനെ ദാഹം എന്ന വികാരം ഉണ്ടാവും. ആ വികാരം എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? എനിക്ക് എൻ്റെ ശരീരത്തിന് കുറച്ച് വെള്ളം ആവശ്യമാണെന്ന് ശരീരം മനസ്സിനെ കൊണ്ട് തോന്നിപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരക്കം പായും, അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഈ ദാഹം എന്ന വികാരം, അതേപോലെ ഭക്ഷണം സ്റ്റൊമക്കിൽ ഇല്ലാതെയായി ശരീരത്തിന് ഭക്ഷണം വേണമെന്ന തോന്നലുണ്ടാക്കുന്നത് വിശപ്പ് എന്ന വികാരത്തിലൂടെയാണ്. ആ വികാരം എങ്ങനെയാണ് ഉണ്ടാക്കാം? ഇയാൾ ഭക്ഷണം കഴിക്കണം, ഞാൻ ഭക്ഷണം കഴിക്കണം, വിശക്കുന്നു എന്നൊരു തോന്നൽ മനസ്സിൽ ഉണ്ടാകുന്ന ആ സിസ്റ്റം, തലച്ചോറിനകത്തെ ഹോർമോണുകളാണെങ്കിൽ ആ ഹോർമോണും ഈ എൻസൈമിനെ പോലെ തന്നെ വലിയൊരു മോളിക്യൂളാണ്. ആ ഹോർമോൺ എങ്ങനെയാണ് ഈ വികാരം ഉണ്ടാക്കുന്നത്? ഈ വികാരം, ഈ ഹോർമോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിശപ്പ് എന്ന വികാരം, ദാഹം എന്ന വികാരം, ദേഷ്യം എന്ന വികാരം, സന്തോഷം എന്ന വികാരം, ഇതൊക്കെ ഏതൊക്കെയോ ഹോർമോണുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശരിക്കും ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരമാണല്ലയോ കുന്തിപുത്ര ക്ഷേത്രം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതൊരു ക്ഷേത്രം ദേവാലയം ആക്കി മാറ്റുന്ന ആ ചിന്താധാര, ഇനിയുമുണ്ട് പറയാം. നമ്മുടെ 1.5 കിലോഗ്രാം ഭാരമുള്ള തലച്ചോറിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് നിറച്ചു വച്ചിരിക്കുന്നത്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദമുണ്ട്, വി എസ് അച്യുതാനന്ദൻ്റെ ശബ്ദം. കൈരളി ചാനലിലൊക്കെ മിമിക്രി നടക്കുമ്പോൾ, ഏഷ്യാനെറ്റിൽ മിമിക്രി നടക്കുമ്പോൾ, ആ മിമിക്രി നടക്കുന്ന ആളുടെ ശബ്ദം കേട്ടാൽ ഉടനെ നമുക്ക് മനസ്സിലാവും ഇത് തിലകൻ്റെ ശബ്ദമാണ്, മോഹൻലാലിൻ്റെ ജയൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ യേശുദാസിൻ്റെ പാട്ടാണെന്ന് മനസ്സിലാവും. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആ തരംഗം തലച്ചോറിനകത്ത് ഇത് ഇന്ന വ്യക്തിയുടെ ശബ്ദമാണ്, ഇന്ന വ്യക്തിയുടെ പാട്ടാണ്, ഇന്ന സിനിമയിലുള്ള പാട്ടാണ് എന്നുള്ള ഓർമ്മ വരുത്തുന്ന വികാരം തലച്ചോറിനകത്ത് എങ്ങനെയാണ്? സാമ്പാറിൻ്റെ ടേസ്റ്റ്, അവിയലിൻ്റെ ടേസ്റ്റ്, കാളൻ്റെ ടേസ്റ്റ്, ഇതെല്ലാ ടേസ്റ്റുകളും തലയ്ക്കകത്തുണ്ട്, എല്ലാ സുഗന്ധങ്ങളും തലയ്ക്കകത്തുണ്ട്. ശരിക്കും കഴുത്തിന് മുകളിലെ തല 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ വാസകേന്ദ്രമാണ്. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക, ഇത്രയും പ്രവർത്തിക്കുന്ന തലച്ചോറ് വെച്ചിരിക്കുന്ന ഒരു വലിയ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് കട്ടിയുള്ള തലയോടിൻ്റെ അകത്തായി ഇത് വെച്ചിരിക്കുന്നത്. ആ തലയോട് ഉണ്ടാക്കാനുള്ള കാൽസ്യം ഈ കുട്ടി അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ആ കാൽസ്യം വലിച്ചെടുത്ത് ഈ കുട്ടിയുടെ തലച്ചോറ് ഉണ്ടാക്കിയത്, അത് ഞാൻ നാളെ പറയാം, ഒരു ശിശു ജനിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ തലയോട്ടിനകത്ത് ഇത് വെക്കുമ്പോഴും അതിൽ ചെവിയുടെ ഭാഗത്തൊരു ഓട്ടയുണ്ടാക്കി, കണ്ണിൻ്റെ ഭാഗത്ത് ഓട്ടയുണ്ടാക്കി, ഇത്രയും വലിയ തലയോട്ടിൽ മൂക്കിൻ്റെ ഭാഗത്തൊരു ഹോളുണ്ട്, വായുടെ ഭാഗത്ത് ഹോളുണ്ട്, ഈ താടിയല്ല താഴത്തേക്ക് മുകളിലേക്ക് പോകുന്ന മാതിരി ഫിക്സ് ചെയ്തു, അങ്ങനെ ഫിക്സ് ചെയ്തില്ല വിചാരിക്കാം, ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ഇതിൽ 32 പല്ല്, ഇത് ഞാൻ കൂടുതൽ വിവരണത്തോടുകൂടി നാളെ പറയാം. വെറുതെ ഇതെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ ശരീരം, ഞാനിപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഈ ശരീരം ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ആ മഹാപ്രതിഭയ്ക്ക്, പ്രപഞ്ച ചൈതന്യത്തിന്, പ്രകൃതിക്ക് ഭാരതീയർ കൊടുത്ത പേരാണ് ഈശ്വരൻ. ഇനിയുമുണ്ട് കേട്ടോ പറയാൻ. ഈ ചെവി കേൾക്കുന്ന രീതി, കണ്ണ് കാണുന്ന രീതി, തലച്ചോറ് ചിന്തിക്കുന്ന രീതി, മനസ്സ് എന്ന് പറയുന്ന എന്താണ് ഇപ്പോഴും അറിഞ്ഞുകൂടാ, മനസ്സെന്ന പ്രതിഭാസം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അങ്ങനെ എന്തെല്ലാം എടുത്താൽ ഈ ഭാഷാപ്രയോഗം, നാക്കിൻ്റെ മൂവ്മെൻ്റ്, ഇതെല്ലാം ഇനിയും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറെ കൂടി കേൾക്കണം. അതിനെ നിയന്ത്രിക്കുന്ന, അതിന് ജന്മം നൽകിയ ദ ക്രിയേറ്റർ ഓഫ് ദാറ്റ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, അതിനെയാണ് ഭാരതീയ ഈശ്വരൻ എന്ന് പറയുന്നത്. അതല്ലാതെ മനുഷ്യരൂപത്തിലുള്ളതെല്ലാം സന്ദേശങ്ങൾ കൊടുക്കാനും ജീവിതത്തിൽ പലതും കേട്ടും കണ്ടും മനസ്സിൽ മാറ്റം വരുത്താനുമാണ് ഭക്തിയോടുകൂടി അങ്ങനെയുള്ള അവതാരങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഓരോ ശരീരത്തിനകത്തും അത് ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ജന്മം നൽകി നിലനിർത്തി കാലം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന ആ ശക്തിക്കാണ്
നമ്മൾ ഈശ്വരനെ പറയുന്നത്. ഇനിയും ബയോകെമിസ്ട്രി ഉപയോഗിച്ച് പറയാം. പ്രണാമം, നമസ്കാരം.